ഹായ്, എല്ലാവർക്കും ഒരു നാടൻ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ സൗമ്യ ഗിരീഷാണ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു റെസിപ്പി തന്നെയാണ് അത്. കട്ടിപ്പരിപ്പ് എന്നൊക്കെ പറയും, നമ്മൾ സദ്യയ്ക്കും ഓണത്തിനുമൊക്കെ കഴിക്കത്തില്ലേ, ആ ടൈമിനൊക്കെ എല്ലാവരും കഴിക്കാറുള്ളൂ, വീട്ടിലുണ്ടാക്കാറില്ല. പക്ഷെ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എന്താണ് ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കാത്തതെന്നറിയില്ല, പക്ഷെ ഞാനിത് മിക്കപ്പോഴും തന്നെ വീട്ടിലുണ്ടാക്കും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം അപ്പം ഞാനിവിടെ എന്തൊക്കെ ഇനി പറഞ്ഞു നീട്ടുന്നില്ല, എന്തൊക്കെയിലും ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് കാണാം. ഇതേ ഞാനിവിടെ നല്ല പരിപ്പ് ഇവിടെ എടുത്ത്, കടലപ്പരിപ്പ്, സാദാ പരിപ്പ് നമ്മൾ വാങ്ങിക്കുന്ന സാമ്പാർ പരിപ്പല്ല, അതിനേക്കാൾ ചൂട് വലുതായിരിക്കണം, അപ്പോഴും നല്ല എന്തോ ഉണ്ടാവുള്ളൂ. ആ പരിപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്തതാണ്. ഇത് കുതിർത്ത് നേരത്തെ വെക്കണമെന്നില്ല, നമ്മൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എടുത്ത് വെള്ളത്തിൽ ഒന്ന് കഴുകി ഇട്ടേച്ചാൽ മതി. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണിത്. പിന്നെ ഇനിയിത് അധികം ഐറ്റംസൊന്നും വേണ്ട, വളരെ ചുരുക്കിയായിട്ടുള്ള ഐറ്റംസ് ചെയ്യുന്നതേയുള്ളൂ. ഞാൻ രണ്ട് ചെറിയ ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് വെച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില. ഇനി ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു ചെറുതും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും മാത്രം മതി, ഇത്രയേ ഉള്ളൂ ഇതിലെ ഐറ്റം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം ഫസ്റ്റ്. പിന്നെ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി വേറെ ഉള്ളത് ഒരു ഒന്നര മുറി തേങ്ങ ഞാൻ പാല പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പാല് ഇവിടെ കുഞ്ഞു കപ്പിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടാം പാലാണ്, ഇതൊരു ഒന്നര ഗ്ലാസോളം ഉണ്ട്, വലിയ ഗ്ലാസ്സിലൊരു ഒന്നര ഗ്ലാസോളം ഉണ്ട്. പിന്നെ ഇത് മൂന്നാം പാലാണ്. ഇത്ര സാധനം ഉണ്ടെങ്കിൽ നമ്മളുടെ കട്ടിപ്പരിപ്പ് റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ പാലൊക്കെ പിഴിഞ്ഞെടുക്കുന്ന സമയത്തിലുള്ളിൽ ഈ പരിപ്പ് കുതിർന്ന് വന്നാൽ മതി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ നമുക്കൊരു കുക്കറാണ് വേണ്ടത്, നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ ദേ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ കാണിച്ചല്ലോ ഐറ്റംസ്, അതെല്ലാം ഈ കുക്കറിലേക്ക് ഇടുക. അപ്പോൾ എന്താ, ഞാൻ എടുത്ത് വെച്ചിരുന്ന ഐറ്റം എല്ലാം എൻ്റെ കുക്കറിലേക്ക് ഇട്ടു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, നമ്മുടെ തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. അത് നമ്മൾ മൂന്നാമത്തെ പാലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ദേ മൂന്നാമത്തെ പാല്, അത് നമ്മൾ ഈ പാലൊഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ളം വയ്ക്കുമ്പോഴത്തേക്ക് മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി, ആവശ്യത്തിനുള്ള വെള്ളമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി കുറച്ച് ഉപ്പും ഇടുക, കുറച്ച് ഉപ്പും ഞാനിട്ടു. ഇനി കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുവാണ്. അപ്പോൾ എന്തോരം വെള്ളം ഉണ്ടോ നോക്കണം, ഓവറായിട്ട് വെള്ളം നിൽക്കാൻ വയ്യ, എന്നാൽ അടി കരിഞ്ഞും പോകാനും പാടില്ല. ഒരല്പം കൂടി വെള്ളം വേണമെങ്കിൽ വയ്ക്കണം. ഓവറായിട്ട് പരിപ്പ് വെള്ളം കിടന്നാലാണ് നമ്മുടെ പരിപ്പ് ഇങ്ങനെ ശരിക്കും ഉടയാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ വെള്ളം പാടുള്ളൂ. ഞാൻ ദേ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുള്ളൂ. ഇനി ഞാനിത് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ അതൊരു ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ, നമുക്ക് തുറന്ന് നോക്കാം എന്തായാലും ഇതൊന്ന്. ആ അതെ, ഞാൻ തുറന്നു. തുറന്നപ്പോൾ ദേ കണ്ടോ വെള്ളം, ഇതുണ്ട് വെള്ളം, ഇങ്ങനെ ഒട്ടുമില്ല, വെച്ച വെള്ളം കറക്റ്റായിരുന്നു. ദേ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് കണ്ടോ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഇതുപോലെ വെള്ളം വെച്ചാലേ ഉള്ളൂ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു വരുള്ളൂ. ഓവറായിട്ട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഇത് കണ്ടോ, അതേ വെള്ളവും ഇങ്ങനെ ഉള്ളൂ. ആവി വരുന്ന കാരണം നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ ഞാനിത് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലും ചേർത്ത് കൊടുക്കണം. പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണമെന്ന് മുമ്പ് നമ്മളിത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ചേർത്ത് കൊടുക്കാൻ. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ, സ്റ്റൗ കത്തിക്കരുത്. അത് കാരണം കഴിഞ്ഞാൽ അതിൽ വെള്ളമില്ലല്ലോ, അപ്പം അത് എങ്ങാനും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് ഇടാനായിട്ട്. അപ്പം ഞാനിത് ഇട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ ദേ കംപ്ലീറ്റ് ഉരുളക്കിഴങ്ങ് ഇട്ടു. എന്നിട്ട് ഞാൻ ദേ സ്റ്റൗ കത്തിച്ചു, സ്റ്റൗ ഞാൻ ദേ കത്തിച്ചു, ഫുള്ളിൽ തന്നെ ഇട്ടു. ഇനി നമ്മൾ രണ്ടാം പാല് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതേ ഞാൻ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുകയാണ് ഫുള്ള്. ഈ രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് നോക്കണം. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ്, നല്ല മണമാണ് കേട്ടോ ഈ കട്ടിപ്പരിപ്പിൻ്റെ മണവേ.
അതിങ്ങനെ നമ്മൾ നെയ്യൊന്നും ഇട്ടിട്ടില്ല, അതിക്കുന്ന മുമ്പ് തന്നെ നല്ല മണമാണ്. അപ്പോൾ നമ്മൾ ആ രണ്ടാം പാൽ ഞാൻ ചേർത്ത് കൊടുത്തു. നമ്മൾ ഈ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളത്തിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്, കാരണം ഒരു അരമണിക്കൂർ ഇതിവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് സെറ്റായി പോവും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇനി ഇത് തിള പൊട്ടാതെ ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ കട്ടിപ്പരിപ്പ് ഇത് റെഡിയാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, രണ്ടാം പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതും ജസ്റ്റ് തിള പൊട്ടാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കറിവേപ്പിലയും ഇനി അവസാനമാണ് ചേർക്കുന്നത്. ഇനി ഒന്നാം പാലും കൂടി ചേർക്കണം. ഇത് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം, തിള പൊട്ടാതെ ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴേ ഉള്ളൂ ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ഈ പരിപ്പിലേക്ക് ഇങ്ങനെ ചേർന്ന് വരുള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ ഇത് നല്ലതായിട്ട് ഇതിലേക്ക് വരണം, ഈ തേങ്ങാപ്പാലിൽ ഇത് മിക്സായിട്ട് വരണം. അപ്പോൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളത് തിള പൊട്ട് രണ്ട് മിനിറ്റോളം ഞാൻ തിള പൊട്ടാതെ കണ്ടിന്യൂസ് ഒന്ന് ഇളക്കിക്കൊണ്ട് നിന്നു. ഇനി ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒന്നാം പാൽ ചേർക്കുകയാണ്. അതും ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, തിള പൊട്ടാൻ പാടില്ല. അപ്പോൾ ഞാൻ ദേ ഫൈനലി പാൽ കൂടി ചേർത്തല്ലോ. നമ്മളിപ്പോൾ രണ്ടാം പാലും ചേർക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇതിൽ ഉപ്പുണ്ട്, ഞാൻ ആവശ്യത്തിന് നോക്കിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇനിയത്തത് നോക്കിയിട്ട് ഇനി തിള ഇനിയത്തെ ഒട്ടും തിള പൊട്ടാൻ പാടില്ല. ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം, മൂന്നൊന്നും വേണ്ട, ഒരു മിനിറ്റോളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം. എന്നിട്ടാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാനിതൊരു ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ഇത് തിള പൊട്ടാതെ ഞാൻ ഇളക്കിയിട്ട് ഒരു മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ഐറ്റമായ ഒരു ഐറ്റം ചേർത്ത് കൊടുക്കണം, നെയ്യ്. അപ്പോൾ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങൾ തീ ഓഫ് ചെയ്തോളൂ, തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ നീ അറിയാതെ തിള പൊട്ടി പോയാലോ. അപ്പോഴത്തേക്ക് ഞാൻ ദേ ഇത്രയും നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ടേബിൾ സ്പൂണോളം വേണമെങ്കിൽ. നെയ്യ് ഒത്തിരി അങ്ങോട്ട് ആവേണ്ട, എന്നാലും കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പം അത് ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റും ഈ മണമൊക്കെ, അല്ലെങ്കിൽ നല്ല മണമാണ്. ഇതിപ്പോൾ ആദ്യം ഇതാവുമ്പോൾ തന്നെ ഇത് ഫസ്റ്റ് നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നല്ല മണം വരും. എങ്കിലും ഈ നെയ്യ് ഇടണം. പിന്നെ നമ്മൾ ഇനി കറിവേപ്പിലയും കൂടി ഇട്ടാൽ മതി. കറിവേപ്പിലയും കൂടി ഞാൻ ഇടുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പിച്ചി ഇടുക, അല്ലാതെ ഇങ്ങനെ ഇടുക, അലങ്കരിച്ചിട്ടൊക്കെ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കട്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. നല്ല ചൂട് കുത്തരി ചോറും പരിപ്പ് കറി പപ്പടവും ഇവിടെ നെയ്യും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നൊസ്റ്റാൾജിക് ആയിട്ട് ഐറ്റം അല്ലേ, അപ്പോൾ നമുക്കതൊരു വാഴയിൽ തന്നെ വിളമ്പല്ല എന്ന് വിചാരിച്ചു. ഇതേ ഞാൻ ഇവിടെ വാഴ എടുത്ത് വച്ചിട്ടുണ്ട്, കണ്ടോ, വാഴ എടുത്ത് വച്ചിട്ടുണ്ട്. ഇവിടെ ചൂട് കുത്തരിച്ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല പരിപ്പ് കറി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. പരിപ്പ് കറി ഒഴിച്ചു, ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു. ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കണം, നെയ്യ് കൂടി ഇട്ടഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരല്പം നെയ്യ് കൂടി ഇട്ടു. ഇനി ഇത് രണ്ട് പപ്പടവും കൂടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ ഒരു രണ്ട് സൈഡിലൊരു അച്ചാർ ഇരുന്നോട്ടെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്കിൽ ഞാനിത് കഴിഞ്ഞിടയ്ക്ക് ഒരു നമ്മളിട്ടില്ലേ റെസിപ്പി ഇട്ടായിരുന്നല്ലോ ഞാൻ, പാവയ്ക്ക ക്യാരറ്റ് അച്ചാറ്, അച്ചാറും കൂടി ഇതിൻ്റെ സൈഡിലും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്യണം. ഇതേ എൻ്റെ അപ്പുക്കുഞ്ഞ് ഇതേ ഇവിടെ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്, കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ടേസ്റ്റ് നോ ചെയ്തിട്ട് പറയൂ. ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് കമൻസൊക്കെ ചെയ്യണം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പം നല്ലൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.